നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. നിയമസഭാ കയ്യാങ്കളി കേസിൽ കോടതി വിധി സർക്കാരിനെതിരെ വന്നതിനു പിന്നാലെ പ്രതികരിച്ച് ജനപക്ഷം നേതാവ് പി സി ജോർജ്. വി ശിവൻകുട്ടി രാജിവെച്ച് വിചാരണ നേരിടുക എന്നതാണ് സാമാന്യ മര്യാദയെന്ന് പറഞ്ഞ പി സി ശിവൻകുട്ടിയുടെ 35 സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു പരിഹസിച്ചു. നിയമസഭാ കയ്യാങ്കളി സമയത്ത് ശിവൻകുട്ടിയുടെ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് അന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ടെന്നും ഓർമ്മ നിൽക്കില്ലെന്നും അതാണ് ഈ മണ്ടത്തരം വിളിച്ചു പറയുന്നതെന്നും പി സി പരിഹസിച്ചു. അന്ന് നിയമസഭയിൽ നടന്ന സംഭവങ്ങൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ ശിവൻകുട്ടിയും മറ്റുമൊക്കെ എന്താ ചെയ്തത്? മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, മാന്യന്മാരായ മന്ത്രിമാരൊക്കെ എന്താണ് ചെയ്തത്? ആ സ്പീക്കറുടെ കസേര മുഴുവൻ താഴോട്ട് ഇടുന്നത് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ തലയുടെ മുകളിലൂടെ കയറിയാണ് ശിവൻകുട്ടി പോയത്. എന്നിട്ട് ഒരു തെറ്റും ചെയ്തില്ലെന്നാണ് വക്കീലന്മാർ വാദിക്കുന്നതെന്നും പി സി ജോർജ് പറയുന്നു. ശിവൻകുട്ടി രാജിവെക്കണമെന്നത് അയാൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ശിവൻകുട്ടിക്ക് ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടി പ്രതിനിധീകരിക്കുന്ന മുന്നണിയുണ്ട്. ആ മുന്നണിക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഈ വിഷയത്തിൽ ആ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവർ രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെക്കും, തുടരാൻ പറഞ്ഞാൽ തുടരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്നും പി സി തുറന്നടിക്കുന്നു. ജനങ്ങളുടെ മുന്നിൽ നിയമവ്യവസ്ഥയെ പുച്ഛിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നയം എന്താണ്? തളിപ്പറമ്പിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പരസ്യമായി വിചാരണ നടത്തി വെട്ടിക്കൊന്നു. ആ കേസിനെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നുവരെ കേട്ടിട്ടുണ്ടോ പ്രോസിക്യൂഷനെതിരെ സർക്കാർ നിലകൊള്ളുന്നത്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ മാനസിക സംഘർഷം കൂടി അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. നിയമസഭയിലെ കയ്യാങ്കളി നേരത്തെ ഉറപ്പിച്ചു വന്നതാണ്. അത് വെറും ഒരു വികാര പ്രകടനം മാത്രമല്ല. അന്ന് മാണിയുടെ ബജറ്റ് പുസ്തകം തട്ടിപ്പറിക്കാൻ 5 വനിതാ MLA മാരാണ് അവിടെ നിന്നത്. സ്പീക്കർ വരാതിരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി. ഇതെല്ലാം ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഒന്നും ചെയ്തില്ല, നിരപരാധികളാണ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള പ്രതികളെ ശിക്ഷിക്കാനുള്ള അധികാരം കോടതിക്കില്ലേ? കോടതി ഇത് നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും പി സി ജോർജ് വിമർശിക്കുന്നു. മര്യാദയോ നീതിബോധമോ ഉണ്ടെങ്കിൽ ശിവൻകുട്ടി രാജിവെക്കുകയാണ് വേണ്ടത്. കെ കരുണാകരൻ എങ്ങനെയാണ് രാജിവെച്ചത്? കെ എം മാണി എങ്ങനെയാണ് രാജിവെച്ചത്? അങ്ങനെ എത്രയോ തെളിവുകൾ പറയാനുണ്ട്. ശിവൻകുട്ടി എന്ന് പറഞ്ഞയാൾ വളരെയേറെ പീഡനങ്ങൾ സഹിച്ചു വന്നയാളാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് സഹതാപം തോന്നി. അദ്ദേഹത്തിന് ഓർമ്മ നിൽക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞില്ലേ ഇന്ത്യയിൽ 38 സംസ്ഥാനങ്ങളുണ്ടെന്ന്? ഓർമ്മയില്ലാതെ പറയുന്നതാണ്. അദ്ദേഹത്തിന് അന്ന് മെഡുല ഒബ്ലാങ്കട്ടയ്ക്ക് കിട്ടിയ അടിയാണ്, വേദനിക്കുന്ന അനുഭവമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ ഒരാളെ മന്ത്രിയാക്കിയതിൽ തെറ്റില്ല. പിണറായിക്ക് നന്ദി വേണം അദ്ദേഹത്തോട്. ആ നന്ദിയുടെ ഭാഗമായി ശിവൻകുട്ടിയെ മന്ത്രിയാക്കിയത് നന്നായി. പക്ഷേ വിദ്യാഭ്യാസം കൊടുക്കേണ്ടായിരുന്നു, വല്ല എക്സൈസ് വല്ലതും കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാജിവെക്കണം, അതാണ് അതിൻ്റെ മര്യാദയെന്നും പി സി ജോർജ് വ്യക്തമാക്കി. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.